തിരുവനന്തപുരം അമ്പലമുക്കിലെ ചെടി വിൽപ്പനശാലയിലെ ജീവനക്കാരിയുടെ കൊലപാതകത്തിൽ പ്രതികളെ പിടികൂടാനുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ ദൃശ്യം പോലീസിന് ലഭിച്ചിരുന്നു. പ്രതിയുടെ രേഖാചിത്രവും പോലീസ് പുറത്തുവിട്ടെങ്കിലും ഇതുവരെ പ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. തിരുവനന്തപുരം അമ്പലമുക്കിൽ ചെടി വിൽക്കുന്ന കടയിലെ ജീവനക്കാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രതിയുടെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പോലീസിന് ലഭിച്ചത്. രാവിലെ 11 മണിക്ക് കടയുടെ ഭാഗത്തേക്ക് പോയ ആൾ 20 മിനിറ്റിന് ശേഷം തിരികെ പോകുന്നതായിരുന്നു ദൃശ്യങ്ങളിൽ ഉള്ളത്. തിരിച്ചെത്തിയപ്പോൾ ഇയാളുടെ ശരീരത്തിൽ മുറിവുകളുണ്ടെന്നും സാക്ഷിമൊഴികൾ ലഭിച്ചിരുന്നു. ഇതര സംസ്ഥാന തൊഴിലാളിയാണ് കൊലപാതകത്തിന് പിന്നിൽ എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. CCTV ദൃശ്യങ്ങൾക്ക് പുറമെ പ്രതിയുടെ രേഖാചിത്രവും പോലീസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. ചിത്രത്തിലുള്ള വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുന്നവർ പോലീസിന് വിവരം നൽകണമെന്നും നിർദ്ദേശം നൽകിയെങ്കിലും കാര്യമായ പ്രയോജനമുണ്ടായിട്ടില്ല. പ്രതി സഞ്ചരിച്ചെന്ന് കരുതുന്ന വാഹനങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. കൊല്ലപ്പെടുന്നതിന് മുമ്പ് വിനീത വിളിച്ചവരെയും തിരിച്ചു വിളിച്ചവരുടെയും മൊബൈൽ ഫോൺ വിവരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നടക്കുന്നു. നഗരമധ്യത്തിൽ ലോക്ഡൌൺ ദിവസം ക്രൂരമായ കൊലപാതകം നടന്നിട്ടും പ്രതിയെ പിടികൂടാനാകാത്തത് പോലീസിന് വെല്ലുവിളിയാണ്. കൊലപാതകത്തിന് ശേഷം രക്തക്കറയുള്ള വേഷവുമായി ലോക്ഡൌൺ ദിവസം പ്രതി കടന്നതും പോലീസിനെ പ്രതിരോധത്തിലാക്കുന്നു. ജനം, തിരുവനന്തപുരം.